കേരള വാട്ടർ അതോറിറ്റിയുടെ പ്രധാന മേഖലകളായ തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് എന്നീ പ്രദേശങ്ങളിൽ 10 വർഷത്തേക്ക് ഒരു സ്വകാര്യ കമ്പനിയെ ഏൽപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് തത്വത്തിൽ കുടിവെള്ള വിതരണ മേഖലയിൽ നിന്നും ഈ പൊതുമേഖലാ സ്ഥാപനത്തെ മാറ്റി നിർത്തിക്കൊണ്ട് കേരളത്തിൽ ഈ മേഖലയിലേക്ക്, ഒരു സ്വകാര്യ മേഖലയിലേക്ക് കടന്നു വരുവാനുള്ള വഴിയാണ് തുറക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ജൂലൈ മാസം വാട്ടർ അതോറിറ്റിയുടെ വിവിധ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ കൊച്ചിയിൽ ഒരു ജനകീയ പ്രക്ഷോഭ പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ ജനകീയ പ്രക്ഷോഭ പരിപാടിയിൽ കേരളത്തിലെ പ്രമുഖരായ തൊഴിലാളി നേതാക്കൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നുമെല്ലാം വ്യത്യസ്തമായ ആ പ്രതിഷേധ പരിപാടിക്ക് ശേഷവും കേരളത്തിലെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആ പദ്ധതിയുമായി വീണ്ടും അതിവേഗം മുന്നോട്ട് പോകുന്നതായാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഈ പദ്ധതിയുടെ ദൂഷ്യവശങ്ങൾ കേരളത്തിലെ പൊതുജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് വാട്ടർ അതോറിറ്റിയിലെ സംയുക്ത സമര സമിതിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു സമരം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇത് വാട്ടർ അതോറിറ്റിയിലെ ജീവനക്കാരെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമല്ല. കേരളത്തെ പൊതുമേഖലയിൽ മിതമായ നിരക്കിൽ ശുദ്ധമായ കുടിവെള്ളം വിതരണം ചെയ്തു വരുന്ന ഈ സ്ഥാപനം അതിൽ നിന്നുമെല്ലാം വ്യതിചലിച്ചുകൊണ്ട് സ്വകാര്യ മേഖലയ്ക്ക് വഴി തുറക്കുന്നതിനുള്ള ഒരു സമീപനം സ്വീകരിക്കുന്നതുകൊണ്ടാണ് ഈ വിവരം കേരളത്തിലെ പൊതുജനങ്ങളെ അറിയിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു സമരപരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇത് പൊതുജനങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയ വലിയ സമരപരിപാടികളുമായി തുടർന്നു പോകുവാനും സർക്കാരിൽ നിന്നും ഈ സമരത്തിന് ശേഷം അത് പിൻവാങ്ങുമെന്നുമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്തായാലും ശരി തന്നെ, ഇന്ന് ഈ സമരപരിപാടിയിൽ പ്രിയപ്പെട്ട എല്ലാ സഹപ്രവർത്തകർക്കും സ്വാഗതം ചെയ്യുന്നതിനു വേണ്ടി കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ CIGU സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ കെ ഉണ്ണികൃഷ്ണൻ അവരെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. യൂണിയൻ AITUC വാട്ടർ അതോറിറ്റിയിലെ ഓഫീസേഴ്സ് സംഘടനയായിട്ടുള്ള അക്വ, എഫ്ക തുടങ്ങിയ സംഘടനകളുടെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി കേന്ദ്ര കാര്യാലയത്തിൽ നിന്നും സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ആമുഖമായി ഇവിടെ സൂചിപ്പിച്ചു. വാട്ടർ അതോറിറ്റി കൊച്ചിൻ കോർപ്പറേഷനിലെ കുടിവെള്ള വിതരണം അടുത്ത 10 വർഷത്തേക്ക് ADB ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിൽ നിന്നും വായ്പ സ്വീകരിച്ചുകൊണ്ട് CUS എന്ന മൾട്ടിനാഷണൽ കമ്പനിക്ക് തീരെഴുതുന്നതിനെതിരെയാണ് ഇത്തരത്തിലുള്ള ശക്തമായിട്ടുള്ള സമരം ഇവിടെ നടത്തിയിട്ടുള്ളത്. നമുക്കൊക്കെ തന്നെ അറിയാം, കേരളത്തിലെ കുടിവെള്ളത്തിന്റെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ കേരള സംസ്ഥാനം രൂപം കൊണ്ട ശേഷം പബ്ലിക് ഹെൽത്ത് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായും 1984 കേരള വാട്ടർ ആൻഡ് വേസ്റ്റ് വാട്ടർ അതോറിറ്റിയും അതുപോലെ തന്നെ 1986 കേരള വാട്ടർ അതോറിറ്റിയും രൂപീകരിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. സർക്കാരിന്റെ കീഴിലുള്ള കുടിവെള്ള വിതരണം 1984 ലോകബാങ്കിൽ നിന്നും കടമെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഓട്ടോണമസ് ബോഡിയാക്കി മാറ്റിയിട്ടുള്ളത്. അതിനുശേഷം ഒട്ടനവധി സാമ്പത്തിക സ്രോതസ്സുകളിൽ നിന്നും വായ്പകൾ വാങ്ങി തന്നെയാണ് ഈ സ്ഥാപനത്തിലെ വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത്.
പക്ഷെ അത്തരത്തിലുള്ള വായ്പകൾ സ്വീകരിക്കുമ്പോഴൊക്കെ തന്നെ ഈ മേഖല പൊതു സംവിധാനത്തിലും അതുപോലെ തന്നെ ജനോപകാരപ്രദമായി നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത്. നമുക്കൊക്കെ തന്നെ അറിയാം, ലോകബാങ്കിൽ നിന്നും കടമെടുത്തിട്ടുണ്ട്. ഇതിനുമുമ്പ് തന്നെ സുനാമി ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിൽ നിന്നും കടമെടുത്തിട്ടുണ്ട്. ജപ്പാൻ കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് JPIC നിന്നും വായ്പ സ്വീകരിച്ചിട്ടുണ്ട്. സ്വദേശ വായ്പകളായി LIC നിന്നും ഹഡ്കോയിൽ നിന്നും അതുപോലെ തന്നെ നബാർഡിൽ നിന്നും വിവിധ വായ്പകൾ സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് ഈ സ്ഥാപനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോ ഇവിടെ സംഘടനകൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്ന് പറയുന്നത് കൊച്ചിൻ കോർപ്പറേഷനിൽ ADB വായ്പ സ്വീകരിച്ചുകൊണ്ട് കുടിവെള്ള വിതരണം നടത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിബന്ധനകളുടെ പ്രശ്നങ്ങളാണ്. സംയുക്ത സമരത സമിതിയെ സംബന്ധിച്ച് സൂചിപ്പിക്കുമ്പോൾ ADB വായ്പ സ്വീകരിക്കുന്നതിന് കൊച്ചിൻ കോർപ്പറേഷനിലെ കുടിവെള്ള വിതരണം പൊതുജനോപകാരപ്രദമാക്കുന്നതിന് വേണ്ടി ADB വായ്പ സ്വീകരിക്കുന്നതിനൊന്നും ഞങ്ങൾ ഇതിനല്ല, മറിച്ച് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിബന്ധനകളുമായി ഞങ്ങളെടുത്ത് പരിശോധിച്ചപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു വായ്പ സ്വീകരിക്കുമ്പോൾ ഈ മേഖലയിലെ ജീവനക്കാരുടെ സംഘടനകളെ മുഖവിലക്കെടുത്തുകൊണ്ട് അവരുടെ അഭിപ്രായം കൂടി സ്വീകരിച്ചുകൊണ്ടായിരിക്കണം ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകേണ്ടത്. ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ്. ഈ സ്ഥാപനം പൊതുമേഖലയിൽ നിലനിർത്തുന്നതിന് വേണ്ടി വാട്ടർ അതോറിറ്റിയിലെ ജീവനക്കാർ